ഒരാൾ എന്നോടൊരു സംശയം ചോദിച്ചു. ഓ, പല ആളുകളും പറയുന്നത് ഭാര്യയുടെ മുലകുടി അതിലൂടെ മുലകുടി ബന്ധം ഉണ്ടാകും, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പല ആളുകൾക്കും പലവിധ സംശയങ്ങളാണ്. അങ്ങാടിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ പലവിധ ചർച്ചകളും കടന്നു വരാറുണ്ട്. പലവിധ സംശയങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചില വിഷയങ്ങൾ തർക്കത്തിലേക്ക് വരെ എത്താറുണ്ട്. ഒരാൾ എന്നോടൊരു സംശയം ചോദിച്ചു, കുട്ടികളുടെ മുലകുടി ബന്ധം അത് എങ്ങനെയാണ് സ്ഥിരപ്പെടുക? ആളുകളെല്ലാം പറയുന്നു, ഞാൻ അങ്ങാടിയിൽ പോയി ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പല ആളുകളും പറയുന്നത് ഭാര്യയുടെ മുലകുടി അതിലൂടെ മുലകുടി ബന്ധം ഉണ്ടാകും, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത് എന്നോട് ചോദിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംശയമാണെങ്കിലും വളരെ ലളിതമായ കാര്യമാണ്. പൊതുജനങ്ങൾക്കിടയിൽ പലവിധ സംശയങ്ങളും ഇന്ന് ജനിക്കാറുണ്ട്. ഈ സംശയത്തിൽ യഥാർത്ഥത്തിൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നതിനിക്ക് നിശ്ചിത തവണ അതുപോലെ തന്നെ നിശ്ചിത പ്രായം എല്ലാമുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. കാരണം പല ആളുകൾക്കിടയിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം, അതുകൊണ്ട് തന്നെ അത് ആളുകളിലേക്ക് എത്തിക്കണമെന്നൊരു ചിന്ത. കുട്ടിയുടെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നതിൻ്റെ പ്രായം അത് 2 വയസ്സാണ്. 2 വയസ്സ് പ്രായമാകുന്നത് വരെയുള്ള മുലകുടിയാണ് മുലകുടി ബന്ധമായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതുതന്നെ പ്രസവിച്ച ഉമ്മയല്ലാത്ത വേറെ സ്ത്രീകൾ അഥവാ ആർത്തവ പ്രായമെത്തിയ ഏത് സ്ത്രീയാണെങ്കിലും അവളുടെ 5 തവണ ഒരു കുട്ടി, 2 വയസ്സ് എത്താത്ത കുട്ടി 5 തവണ മുലകുടിക്കുകയാണെങ്കിൽ ആ സ്ത്രീയുമായി ഈ കുട്ടിക്ക് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മ എന്ന രൂപത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉപ്പ അഥവാ പിതാവുമായി പരിഗണിക്കുന്നതാണ് ഇസ്ലാമിൽ. ഇവിടെ ഈ 5 തവണ എന്നതിൻ്റെ ഉദ്ദേശം 5 പ്രാവശ്യം ആവുക എന്നുള്ളതാണ്. 5 തവണ വയറ്റിലേക്ക് മുലപ്പാൽ എത്തിയാൽ അത് സ്ഥിരപ്പെടും. അതിൽ തന്നെ 1 തവണ കുടിച്ചു, കുട്ടി അല്പസമയം നിർത്തി മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, കുറച്ചു കഴിഞ്ഞ് വീണ്ടും കുടിക്കുകയാണെങ്കിൽ അതും 2-ാമത്തതായിട്ടാണ് പരിഗണിക്കുക. സാധാരണഗതിയിലുള്ള കുട്ടി എന്തെങ്കിലും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുകയോ അതല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേർപിടിക്കൽ അത് 2 എണ്ണമായിട്ട് പരിഗണിക്കുകയില്ല. അത് 1 കൊടുക്കലായിട്ടും അതല്ലാതെ കുട്ടി ഒരല്പസമയം മാറി നിന്ന് വീണ്ടും വരികയാണെങ്കിൽ അത് 2-ാമത്തായിട്ടതും പരിഗണിക്കുന്നതാണ്. ഇത്തരത്തിൽ 5 തവണ മുല കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീ ആ കുട്ടിക്ക് ഉമ്മയാണ്. അപ്പോൾ നേരത്തെ സംശയം ചോദിച്ച ആൾ, അവരുടെ ചർച്ചയിൽ നിന്ന് ചില ആളുകളുടെ വാദം, ഭാര്യയുടെ മുല കുടിച്ചാൽ അത് ആ ഭർത്താവ് മകൻ്റെ സ്ഥാനത്തേക്ക് എത്തും, അതുകൊണ്ടത് പാടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും ഇസ്ലാമിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള മകൻ്റെ സ്ഥാനത്തേക്ക് ഭർത്താവ് എത്തുകയില്ല. ഇതുപോലെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് പൊതുജനങ്ങൾക്കിടയിൽ വലിയ വലിയ ചർച്ചകളാണ്. ഇൻഷാല്ലാ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ മസ്അലകളും നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് ഫളായിലുകൾ, ഒരുപാട് നമുക്ക് ചെയ്യാവുന്ന ജീവിതത്തിൽ ഫലങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.